സർജാനോ കാലിദ്, പ്രിയ വാര്യർ എന്നിവരൊക്കെ പ്രധാന വേഷത്തിലെത്തിയ ഫോർ ഇയേഴ്സ് എന്ന് പറയുന്ന പടം ഇന്ന് റിലീസായിരിക്കുകയാണ്. ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് രഞ്ജിത് ശങ്കറാണ്. ഇന്ന് ഈ സിനിമയുടെ പ്രതികരണം നമുക്ക് കേട്ടുനോക്കാം. ടെൻ ഇയേഴ്സ് മുന്നേ ഞാൻ കോളേജിലാണ് പഠിച്ചത്. എൻ്റെ സുഹൃത്താണ് സാലു, പുള്ളിയാണ് സിനിമാറ്റോഗ്രാഫർ. രഞ്ജിത് ശങ്കർ നമ്മുടെ സീനിയർ ആയിട്ട് ഉള്ളതാണ് സംവിധായകൻ. സോ കോളേജാണ് ശരിക്കും അതിലൊരു ക്യാരക്ടറായിട്ട് വന്നിരിക്കുന്നത്. കോളേജിൻ്റെ ഈച്ച് ആൻഡ് എവരി കോർണറും നല്ലോണം കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ നല്ലൊരു റൊമാൻറ്റിക് മൂവിയാണ്, കോളേജിലുള്ളവർക്കൊക്കെ ഇഷ്ടപ്പെടും. ബേസിക്കലി ഒരു എന്താ പറയുക, വളരെ ഫീൽ ഗുഡ് മൂവിയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. പിന്നെ മ്യൂസിക് മാക്സിമം എല്ലാം നിഫ്റ്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. മാക്സിമം ഒരു ഫീൽ ഗുഡ് മൂവിയാണ്. ഭയങ്കര ഒരു വോ ഫാക്ടർ ഇല്ല മൂവിയിൽ, പക്ഷെ നമുക്ക് എനിക്ക് നന്നായിട്ട് അത് എൻജോയ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. വളരെ നാച്ചുറൽ ആണ്. പ്രിയവർ കുഴപ്പമില്ല, നല്ല വളരെ നാച്ചുറൽ ആയിട്ട് തന്നെയാണ് അഭിനയിച്ചിട്ടുള്ളത്. ഓക്കെ, മൂവി അത്യാവശ്യം നല്ല മൂവിയാണ്. പ്രിയ വാര്യറുടെ അഭിനയം നേരത്തെ വെച്ച് നോക്കുമ്പോഴേ ഇതിൽ ഭയങ്കര ഇതാണ്. സജ്ജനൊക്കെ അതിൽ നല്ല കിടിലമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ സാധാ ഒരു ടൈപ്പ് മൂവി പോലെ അല്ല അത്. ഇപ്പം നമ്മൾ വിചാരിക്കും ഒരു ലവ് സ്റ്റോറിയൊക്കെ ഞാൻ ക്ലീഷ് ചെയ്തായിരിക്കും, പക്ഷെ പ്രതീക്ഷിക്കുന്ന ഒന്നും അല്ല. ഒരു എന്താ പറയാ, എപ്പോഴും സ്ഥിരം ശൈലി പോലെ ഹാപ്പി എൻഡിങ് ആയിട്ട് കാണിക്കുന്നില്ല. ഒരു റിയൽ ലൈഫ് സ്റ്റോറി പോലെയാണ് ഇത് പോകുന്നത്. മൊത്തത്തിൽ നല്ലൊരു പടമായിരുന്നു. ഒരു കോളേജ് റൊമാൻസ് ലവ് സ്റ്റോറിയാണ് മൂവി കാണിക്കുന്നത്. റൊമാൻറ്റിക് ആയിട്ട് കൂടുതൽ റൊമാൻറ്റിക് സൈസ് ആയിട്ട് കാണിക്കുന്നില്ല. ബട്ട് മോറോർ ഇത് ഒരു വാച്ച് ചെയ്യാൻ നമുക്കൊരു ഒരു സന്തോഷം കിട്ടുന്ന ഫിലിമാണ്. ആ ഡെപ്ത് ഒക്കെ മൂവിയുടെ ഒരു പറഞ്ഞു പോകുന്ന കാര്യങ്ങളൊക്കെ ഡെപ്ത് ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ടോ? ഇല്ല, മെയിൻലി ഇത് റിയലിസ്റ്റിക് ആയിട്ടുള്ള സംഭവമാണ്. ഇപ്പൊ എന്തായാലും അത്യാവശ്യം നല്ല എന്തായാലും വാച്ചബിൾ ആണ്. സോങ്സ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? സോങ്സ് എടുത്തു പറയാൻ വിട്ടു. സോങ്സിൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് ഇതായിരുന്നു. കാരണം ഓരോ ഒരു സീനിലും ഓരോ സോങ്ങിൽ ഒരു ബീജം ആണെങ്കിൽ ഭയങ്കര ഒരു എന്താ പറയാ, നമുക്ക് മാച്ചിങ് ആയിട്ട് പോകുന്നു. നല്ല രസമാണ് അതില് ബിജിഎം ബാക്ക്ഗ്രൗണ്ട് സ്കോർ എല്ലാം മിക്സ് ചെയ്ത് നല്ല രസമായത് കാണാൻ. മൊത്തത്തിൽ പടം നല്ലതാണ്, എന്തായാലും വാച്ച് ചെയ്യണം. താങ്ക് യു.